ഫാബ്രിക് മ്യൂറൽ പെയിന്റിംഗിലെ പ്രശസ്തനായ ഹരികൻ എന്ന കലാകാരനാണ് ഇന്ന് ക്യാപിറ്റൽ ലൈഫിലെ വർണ്ണക്കാഴ്ചകളിൽ എത്തുന്നത്. ഇന്ന് ക്യാപിറ്റൽ ലൈഫിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫാബ്രിക് മ്യൂറൽ പെയിന്റിംഗ്സ് ആണ്. 17, 18 നൂറ്റാണ്ടുകളിൽ അമ്പലങ്ങളിലും കൊട്ടാരങ്ങളിലും ചുമരുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഈ കല ഇന്ന് ചലിക്കുന്ന ചിത്രങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് മ്യൂറൽ പെയിന്റിംഗ് സമയം പരിചയപ്പെടുത്താൻ നമ്മുടെ ഒപ്പം ഉള്ളത് ഹരിഹരൻ സ്വസ്തിക് ആണ്. സ്വാഗതം ഹരി. അപ്പം ഹരി, മ്യൂറൽ പെയിന്റിംഗ്സിന് ഈ ഒരു ഫീൽഡിലോട്ട് വന്നിട്ട് ഇപ്പം എത്ര നാളായി? ഒരുപാട് നാളായി. പ്രത്യേകിച്ച് ചെറിയൊരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. ഞാനിപ്പോൾ ചെയ്യുന്നത് ഫാബ്രിക് പെയിന്റിംഗ് ഫേസ് നമ്മളിപ്പം എങ്ങനെയാണ് ചെയ്യുന്നത്. എല്ലാ പെയിന്റിങ്ങും ഇമാജിനേഷൻ ആണ്. ആൾക്കാർ പറയുന്ന ഓർഡർ സബ്ജക്റ്റ് അനുസരിച്ച് നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന സ്വന്തം ഡിസൈൻസ് ആണ്. ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞു. ആദ്യം നമ്മൾ ഫാബ്രിക്കിൽ ഒരു പെൻസിൽ യൂസ് ചെയ്ത് നമ്മുടെ ഏത് പടമാണോ വരയ്ക്കേണ്ടത് അതിന്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഈ പറഞ്ഞ റെഡ് ഔട്ട്ലൈൻ ചെയ്യും അല്ലേ. അതിന് നമ്മൾ ഫാബ്രിക് പെയിന്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. റെഡ് ഔട്ട്ലൈൻ ഒരു 17, 18 നൂറ്റാണ്ടുകളിലൊക്കെ സജീവമായിട്ട് നിന്നിരുന്ന ഒരു കലയാണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ് അവര് ഇത് ചെയ്തിരുന്നത്? ഈ കളേഴ്സ് ഒക്കെ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു? പല ഡിഫറെന്റ് ഷെയ്ഡ്സ് പഴയ കാലത്ത് പിന്നെ യൂസ് ചെയ്തിരിക്കുന്ന ആ കാലഘട്ടങ്ങളിലുള്ള നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആൾക്കാർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ യെല്ലോ റെഡ് കളറൊക്കെ ആണെങ്കിൽ അത് ആ സമയത്തുള്ള വെട്ടുകല്ലുകൾ നിന്നും പച്ചയ്ക്കും നീലൊക്കെ ആണ്. പച്ചയ്ക്കാണെങ്കിൽ ഇപ്പൊ നീലമെല്ലാം ചെയ്യാൻ സാധനം ഉപയോഗിക്കുന്നത്. അടുത്തായി നമ്മളിതിന് മുകളിൽ യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. യെല്ലോ കളറിന്റെ ബേസ് കോട്ട് ഓർണമെന്റ്സ് പല ഭാഗങ്ങളിലും ഫേസിന് ഒക്കെ നമ്മൾ യെല്ലോ കളർ അപ്ലൈ ചെയ്യാം. ഇവിടെ ഒരുപാട് ഹോട്ടൽസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കുറെ വില്ലകളിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മള് അതിന്റെ ഡീറ്റെയിലുകൾ ചേർക്കാണ് ഇപ്പൊ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഇവിടെ നമ്മൾ പഠിപ്പിച്ച സ്റ്റുഡൻസിനെ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ ചെയ്ത രചന എക്സിബിഷൻ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ
ചിത്രലേഖനത്തിന്റെ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു. പുതുമയാർന്ന കാഴ്ചകളുമായി വീണ്ടും കാണാം.